കോൺഗ്രസിനിപ്പോൾ കണ്ടകശനിയാണ്. അത് കൊണ്ടേ പോകും. ഒരു സൈഡിൽ ഭരണം ഉറപ്പിക്കാൻ നോക്കുമ്പോൾ മറു സൈഡിൽ ഭരണം നഷ്ടമാകുകയാണ്. എത്ര കിട്ടിയാലും ഇവർ നന്നാകില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയിലും യുഡിഎഫിനും ഭരണം നഷ്ടമായിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ സന്ധ്യ മനോജിനും യുഡിഎഫ് ഭരണസമിതിക്കുമെതിരെ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്. 37 അംഗം കൗൺസിലിൽ 19 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. യുഡിഎഫ് അംഗങ്ങൾ ആരും തന്നെ കൗൺസിലിൽ പങ്കെടുത്തില്ല. കൂടാതെ 3 ബിജെപി അംഗങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. യുഡിഎഫ് നൽകിയ വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും 17 വാർഡ് മെമ്പറുമായ രാജു ചാക്കോ, 33 വാർഡ് മെമ്പറും കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം സെക്രട്ടറിയുമായ ബാബു തോമസ് എന്നിവർ എൽഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ അവിശ്വാസ പ്രമേയം പാസ്സാകുകയായിരുന്നു. 37 അംഗ കൗൺസിലിലെ 17 അംഗങ്ങളാണ് എൽഡിഎഫിൽ ജോയിന്റ് രജിസ്ട്രാർ ബിനു ജോണിന്റെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. 37 അംഗ കൗൺസിലിൽ യുഡിഎഫിന് 4 സ്വതന്ത്രർ ഉൾപ്പെടെ 18 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. എൽഡിഎഫിന് 16 അംഗങ്ങളും ബിജെപിക്ക് 3 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിലവിൽ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന സ്വതന്ത്ര അംഗം ബീനാ ജേബി യുഡിഎഫിനുള്ള പിന്തുണ പിൻവലിച്ച് എൽഡിഎഫിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം അഴിമതി കേസിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെക്കുറിച്ചോ ഭരണത്തെക്കുറിച്ചോ ചിന്തിക്കാൻ സമയമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇതുപോലെ കയ്യിലുള്ള സീറ്റുകൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. കോൺഗ്രസ് കേരളത്തിൽ വെറും ഓർമ്മ മാത്രമാകുന്ന സമയം വളരെ വിദൂരമല്ല.